ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ആ കാലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്, ആ അനുഭവങ്ങൾ പിക്ചറൈസ് ചെയ്യണം, അത്രയും ഓർമ്മയാണ്. അങ്ങനെ ഇത്രയും ഓർമ്മകൾ ഉള്ള ഒരാൾ ചേച്ചി ചേട്ടൻ ആദ്യമായിട്ട് എന്നാ കാണുന്നേ? ഞാൻ സിനിമ ഷൂട്ടിംഗ് സമയത്ത് കണ്ടതാണോ ചോദിക്കുന്നത്? അല്ല, ചേട്ടൻ ചേച്ചി ആ ഇതാണ് വനിത സ്ട്രൈക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ട്. വരട്ടെ വരട്ടെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എ വി എം സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ ഏതോ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് നടക്കുമായിരുന്നു എനിക്ക്. അപ്പോൾ ഈ മദ്രാസ് എ വി എം സ്റ്റുഡിയോ അറിയുന്നവർക്ക് അറിയാം, അതിനോട് ചേർന്നിട്ടാണ് എ വി എം രാജേശ്വരി എന്ന് പറഞ്ഞ സിനിമാ തിയേറ്റർ ഉണ്ട്. അവിടെ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകാറുള്ളതാണ്. അപ്പോൾ അന്നത്തെ എന്തോ എന്തോ അവിടെ എന്തോ ലേറ്റായി, അവിടെ കുറേ നേരം ആവും, ഉടനെ നടക്കില്ല. അപ്പോൾ തൊട്ട ഈ ഒരു ഒരു ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എ വി എം രാജേശ്വരി സിനിമാ തിയേറ്ററിൽ കയറാം. അപ്പോൾ അവിടെ തണ്ണീർ തണ്ണീർ എന്നുള്ള സിനിമയാണ്, മറ്റേ കെ ബാലേന്ദ്രൻ്റെ സരിത അഭിനയിച്ച പടം. അപ്പം ഞാനത് കാണാൻ വേണ്ടി, ഞാനും വേറെ ആരും ഉണ്ട്, എനിക്ക് ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. തിയേറ്ററിൽ കയറിയപ്പോൾ തൊട്ട് പിന്നിൽ മറ്റേ ബോക്സിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ, ഞങ്ങളിങ്ങനെ നടന്ന് സീറ്റിലിരിക്കാൻ പോകുമ്പോൾ നോക്കിയപ്പോൾ വനിതയും മരിതയുടെ അമ്മയാണ് തോന്നുന്നത് എനിക്ക്. അവരും എന്തോ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലോ എന്തോ ക്യാപ്പ് വന്നിട്ടോ എന്തോ ആണ് ആ സിനിമ കാണാൻ, അവർ എ വി എമ്മിൻ്റെ ഷൂട്ടിംഗ് നടത്താൻ. അപ്പം ഞാൻ വെച്ചു, ഓ ഇവരാണല്ലേ. ഞാൻ ചന്ദ്രബിംബം എന്നുള്ള മലയാള സിനിമയുടെയൊക്കെ സ്റ്റില്ലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇവരെ കണ്ടിട്ടില്ല. പിന്നെ നെഞ്ചത്തെ കിള്ളാതെ എന്നിട്ട് മഹേന്ദ്രന്റെ ഒരു തമിഴ് സിനിമ വന്നിട്ടുണ്ട്, മറ്റേ സുഹാസിനിയുടെ ഫസ്റ്റ് പടം. അതിലൊരു ലാസ്റ്റ് റീലിൽ ഒരു റോൾ വരും, ഉഗ്രൻ റോളാ, ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ ഉഗ്രൻ റോളാണ്. ഒരു മോഹന്റെ വൈഫായിട്ട് വരും, പ്രതാപോത്തനും സുഹാസിനിയുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോ ഈ കുട്ടിയാണുണ്ടായത് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നുങ്കമ്പാക്കത്ത് ഞങ്ങൾ ഒരു രാജ് ഹോട്ടൽ എന്നിട്ടൊരു ഹോട്ടൽ, അവിടെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ ടി എസ് മോഹൻ എന്ന് പറഞ്ഞ സംവിധായകൻ, അവര് പണ്ട് രതീഷേട്ടനൊക്കെ അവിടെ താമസിച്ചിരുന്നു, നടൻ രതീഷേട്ടനൊക്കെ അവിടെ, ക്യാപ്റ്റൻ രാജുവിനെ ഒക്കെ അവിടെ കാണാൻ. അപ്പൊ ഞാനൊക്കെ അവിടുത്തെ ഒരു സ്ഥിരം അംഗമാണ്. ഞാൻ അമ്മൂമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും കോളേജിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒക്കെ കൂടെ തന്നെയാണ് ഞാൻ. അപ്പുറത്തെ ഒരു ലോഡ്ജിൽ, ആർ കെ ലോഡ്ജിൽ ലാലു അലക്സ് ഉണ്ടാവും, ജോസ് ഉണ്ടാവും, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പലപ്പോഴും ഇവരുടെ ഒരു കാറ് നമ്മൾ നോട്ട് ചെയ്യും ഷൂട്ടിങ്ങിന് പോകുന്നത്, വനിത ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു. കാരണം ആ കാറ് എന്താണ്, ബ്ലാക്കും വൈറ്റും, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റും മോളിൽ മോളത്തെ പോർഷൻ ബ്ലാക്ക്. അംബാസിഡർ കാർ നോക്കുമ്പോ ഇത് അന്ന് എ സി ഒന്നും ഇല്ല, അംബാസിഡർ കാറാണ്. അപ്പൊ അങ്ങനെ പോകുന്നത് ഞങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ നാടിൽ വന്നപ്പോ എന്റെ അടുത്ത് ആദ്യം ഞാൻ അഭിനയിക്കാൻ വേണ്ടി, ഞാൻ പാടാൻ വേണ്ടിയാ പോയത് ഈ നാട്ടില്. സത്യത്തില് റെക്കോർഡിംഗ് പാടിക്കഴിഞ്ഞപ്പോഴാണ്, റെക്കോർഡിംഗ് പാടിക്കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത്, ജിയോ മൂവീസ് നിന്ന്, കുട്ടമ്മൻ സാറിന്റെ സ്റ്റുഡിയോ നിന്ന്. ഒന്ന് ഓഫീസിലേക്ക് വരണം. അവിടെ വന്നപ്പോഴാണ് ഈ നീ പാടിയ പോർഷനിൽ ആ ക്യാരക്ടർ നിന്നെ കൊണ്ട് തന്നെ അഭിനയിപ്പിച്ചാണ് ഇപ്പൊ ദാമോദര മാഷൻ ശശിയേട്ടനും കൂടി വിചാരിക്കുന്നത്. വിജയശാന്തിയാണ് നിന്റെ നായിക. ഞാൻ വിജയശാന്തിയെ പ്രതീക്ഷിച്ച് പോയിട്ട് അവിടെ എത്തിയപ്പോ വനിതയാണ് വന്നത്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വരാനുള്ള വഴി തന്നില്ല. അങ്ങനെ ഈ നാട്, ഈ നാടിൽ തുടങ്ങിയതാണ്, ഈ നാട്ടിൽ തുടങ്ങിയതാണ്. അതെ.